നമസ്കാരം ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ക്യാമറൂണിൻ്റെ അമേരിക്കൻ സന്ദർശനം ഇന്ന് ആരംഭിക്കും വിദേശകാര്യ സെക്രട്ടറിയെ ചുമതലയേറ്റതിനു ശേഷം ഇതാദ്യമായിട്ടാണ് കാമറൂൺ അമേരിക്ക സന്ദർശിക്കുന്നത് അമേരിക്കൻ സർക്കാരിൻ്റെ പ്രമുഖരുമായി നടത്തുന്ന കൂടിക്കാഴ്ചകളിൽ കാമറൂൺ ആ ഗാസയിലെ ഇപ്പോൾ നടക്കുന്ന യുദ്ധവും അതുപോലെ റഷ്യ ഉക്രൈൻ പോരാട്ടവും എല്ലാം തന്നെ ചർച്ച ചെയ്യുമെന്നാണ് കരുതപ്പെടുന്നത് ഗാസയിൽ ശാശ്വത സമാധാനത്തിനായി ഇരു വിഭാഗങ്ങളെയും ഒരുമിച്ചിരുത്തി എങ്ങനെ ചർച്ച ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹം അമേരിക്കൻ അധികൃതരുമായി ചർച്ച നടത്തുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെയാണ് റഷ്യ യുക്രൈൻ യുദ്ധം പലപ്പോഴും ഗ്യാസ യുദ്ധത്തിൻ്റെ വാർത്തകൾ പുറത്തു ഈ സന്ദർഭത്തിൽ ഇപ്പോൾ റഷ്യയിലും എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യം പലപ്പോഴും പുറത്തു വരാറില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അവിടെ വൻതോതിൽ ആൾനാശം ഉണ്ടാകുന്നുണ്ട് റഷ്യ ആകട്ടെ ശക്തമായ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും യുക്രൈനെ പോലുള്ള രാജ്യത്തെ നേരിടുന്നത് അതേസമയം ബ്രിട്ടൻ ഇപ്പോഴും തങ്ങൾ ഉക്രൈനൊപ്പമാണ് എന്ന് വീണ്ടും വീണ്ടും പ്രഖ്യാപിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഒരു പക്ഷേ അവിടെ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാവുക എന്നുള്ളത് അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയൊക്കെ തന്നെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്നാണ് അതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്ന കൂടിക്കാഴ്ചകളിലൊക്കെ തന്നെ ഈ ഒരു വിഷയം പശ്ചിമേഷ്യൻ വിഷയവും അതുപോലെ ഉക്രൈൻ റഷ്യ പ്രശ്നമൊക്കെ തന്നെ ചർച്ചാ വിഷയമാവുകയും ഇതിനൊരു പരിഹാരം കാണാൻ എന്താണ് പോംവഴി എന്ന് നിശ്ചയിക്കുകയും ചെയ്യും കൂടാതെ ഇതിന് മധ്യസ്ഥത വഹിക്കുന്നതിനായി മറ്റേതെങ്കിലും രാജ്യങ്ങളെ സമീപിക്കേണ്ടതുണ്ടോ എന്നുള്ള കാര്യവും അവിടെ പരാമർശ വിഷയമാക്കാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ ഇന്ത്യ ഉൾപ്പെടെയുള്ള ചെറിയ രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട പ്രമുഖ രാജ്യങ്ങളിലേതെങ്കിലും ഒന്നിനെ ഇത്തരത്തിലുള്ള ഈ ചർച്ചകൾക്കായി നിയോഗിക്കാനുള്ള സാധ്യതയുണ്ട് അതിനിടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആകട്ടെ അദ്ദേഹം സൗദി അറേബ്യയിൽ ഇപ്പോൾ സന്ദർശനം നടത്തുകയാണ് വളരെ യാർച്ഛികമാണ് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഇത്തരം വിഷയങ്ങൾ റഷ്യയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ അമേരിക്കയിൽ റഷ്യൻ പ്രസിഡന്റ് പെട്ടെന്ന് സൗദി അറേബ്യയിലെത്തി അവിടുത്തെ ഭരണാധികാരികളുമായി ചർച്ച നടത്തുന്നത് പുട്ടിനെ സംബന്ധിച്ചും നിലനിൽപ്പിൻ്റെ പ്രശ്നം കൂടിയാണ് കാരണം അടുത്ത തിരഞ്ഞെടുപ്പിലും തനിക്ക് തന്നെ തുടരണം എന്ന ആഗ്രഹവുമായി നിൽക്കുന്ന പുട്ടിനെ സംബന്ധിച്ചിടത്തോളം ഉക്രൈനെ തകർക്കുക ഉക്രൈൻ്റെ മുഴുവൻ ക്രെഡിറ്റും തനിക്ക് ഒറ്റയ്ക്ക് നേടിയെടുക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ പരമാവധി രാജ്യങ്ങളെ ബന്ധപ്പെട്ട് നേരിട്ട് തന്നെ കണ്ട് എങ്ങനെയെങ്കിലും തനിക്ക് പിന്തുണ ഉറപ്പാക്കുക എന്നുള്ളത് പുട്ടിൻ്റെ കൂടി ലക്ഷ്യമാണ് ഇപ്പോൾ റഷ്യയിൽ തന്നെ ഇത്തരത്തിലുള്ള യുദ്ധം നീണ്ടു നീണ്ടു പോകുന്നതിൽ അവിടുത്തെ ജനങ്ങൾക്ക് പോലും പുട്ടിനോട് വിരോധമുണ്ട് എന്നുള്ള കാര്യം മറക്കാനാവാത്തൊരു സത്യമാണ് അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഇപ്പോൾ പുട്ടിൻ്റെ സന്ദർശനവും ഒപ്പം ഡൗട്ട് ക്യാമറൂൺ അമേരിക്ക സന്ദർശിക്കുന്നതൊക്കെ തന്നെ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ ചിലപ്പോൾ പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ പോലും ഈ ഒരു തരത്തിലുള്ള ഈ കൂടിക്കാഴ്ചകൾ അത് വഴി വയ്ക്കുമോ എന്ന് ഒരുപക്ഷെ കണ്ടറിയേണ്ടി വരും സൗദി അറേബ്യ ആകട്ടെ ഈ രാജ്യങ്ങളുമായി തന്നെ മികച്ച നയതന്ത്ര ബന്ധം പുലർത്തുന്ന രാജ്യമാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള ബ്രിട്ടനും എല്ലാമായും നല്ല ബന്ധം പുലർത്തുന്ന രാജ്യമാണ് സൗദി അറേബ്യ ഒരുപക്ഷെ സൗദി അറേബ്യ ഇത്തരം കാര്യങ്ങൾക്ക് മുൻകൈ എടുക്കുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു എങ്ങനെയാണെങ്കിലും ഡേവിഡ് കാമറൂണിൻ്റെ വിദേശകാര്യ സെക്രട്ടറിയായി ചുമതലയേറ്റതിനു ശേഷമുള്ള ആദ്യ സന്ദർശനം അത് വളരെ ഫലപ്രദമാക്കാനുള്ള നീക്കത്തിലാണ് ബ്രിട്ടീഷ് സർക്കാരും